ഏറെ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു നമ്മുടെ പള്ളം സെന്റ് ബോർഡ്സ് ഓഫ് ഇറങ്ങിയെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ഇടവകയുടെ പ്രതിഷ്ഠ പെരുന്നാളാണ്. ചില സ്ഥാപനം തള്ളിട്ട് പെരുന്നാളാണ്. ഈ അവസരത്തില് പുതുക്കിപ്പെടുന്നതായ ക്രമീകരിച്ചതായ ക്രമീകരിച്ചുകൊണ്ട് പുനർനിർമ്മിച്ചതായ ഈ പത്മഭായുടെ ഹൈക്കരായുടെ പുനർശനവും അഭിമുഖ്യ ഇടതുപോലുള്ള ഇന്നും നാളെയുമായി ഈ കർമ്മത്തിൽ അത്യധ്വാനം ചെയ്ത എല്ലാ വ്യക്തികളെയും ഇടവേള നന്ദി പ്രസിഡന്റ് ഓർക്കുകയാണ്. അവരെ ഒക്കെ ആദരിക്കുകയും ചെയ്യുക. എന്നാൽ ഇന്ന് മറ്റൊരു ആദരവ് കൂടി ഇടവേള അർപ്പിക്കുന്നത് അഭ്യുദയ ഇടവേള അർപ്പിക്കുന്ന ആദരവാണ്. സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിന്റെ 11 വാർഷികമാണ്. ഇദ്ദേഹം 11 വർഷം മുമ്പ് ഒരു ഫെബ്രുവരി മാസം 19 തീയതിയാണ് അഭ്യുദയ ദിവ്യ ഈ സഭയുടെ ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. അതുമുതൽ ഇങ്ങോട്ട് നോക്കിയാൽ സഭയുടെ എല്ലാ ശ്രേണികളിലും അഭിമുഖ ദിവ്യയെ പഠിപ്പിച്ചിരുന്ന വ്യക്തി മുദ്ര സഭയ്ക്ക് ആഹ്വാനം മറക്കാനാവുന്നതാണ്. പ്രത്യേകിച്ചും കോട്ടയം മദ്രാസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തോടുകൂടിയാണ് അഭിമുഖ ദിവ്യയെ ഞങ്ങൾ എപ്പോഴും ഓർക്കുകയും കാണുകയും ചെയ്യുന്നത്. രണ്ട് മദ്രാസിനെ ചുമതല ദിവ്യയിട്ടുണ്ട്. ഒപ്പം സെക്രട്ടറി എന്ന വളരെ പ്രധാനപ്പെട്ട ചുമതലയെ വഹിക്കുന്നു. ഓരോരുത്തർക്കും നൽകുന്നതായ എല്ലാ കാര്യത്തിലും എല്ലാവിധമായ പ്രോത്സാഹനങ്ങൾക്കുള്ളവരാണ്. ഈ ദേവാലയത്തിന്റെ സ്കൂള് അല്പം ആവശ്യപ്പെട്ടപ്പോൾ തിരുവേലിയൊക്കെ വളരെ താല്പര്യപൂർവ്വം ഈ സ്കൂളിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ നോക്കി ഒരു ആലോചന ചെയ്ത് ആവശ്യമായ ഒരു ക്രമീകരണം നൽകുവാനാണ് തിരുവേലി ഉത്സാഹിച്ചു എന്നുള്ളത്. ഒരുപക്ഷെ ഒരു ഇടവേളയിലെ ഒരു സ്കൂളിന്റെ കാര്യത്തിൽ ഇത്രമാത്രം താല്പര്യമൊന്നും തിരുവേലി ഉണർത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ തിരുവേലി അക്കാര്യങ്ങൾ ഏറെ ശ്രദ്ധ സംസ്ഥാനായിരുന്നു. അതുപോലെ നമ്മുടെ ഈ മഹാരാണി ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന അവസരത്തിന് ആവശ്യമായ എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുകയും അത് കണ്ട് ഇതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ഇടവേള കരുതുന്ന മന്ത്രിയാണ് തിരുവേലിയോട് ഇടവേലയ്ക്ക് ആഹ്വാനം. പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരുടെ ഇടവേളയിലെ മാനേജിക കക്ഷിയുടെയും ഇടവേളയിലെ എല്ലാ ആത്മീയ സംഘടനകളുടെയും നാമത്തിൽ പ്രത്യേകിച്ച് ഈ സ്ഥാനാഭിഷേകത്തിന്റെ 11 വാർഷികത്തില് എല്ലാ കൃത്യതയും ഭാവങ്ങളും ഹൃദയപൂർവ്വം അർപ്പിക്കുന്നു. കഴിഞ്ഞ വർഷവും ഈ ഒരു അവസരത്തിൽ തിരുവേലിയെ ആദരിക്കാൻ തന്നെ പുതുപ്പള്ളിപ്പള്ളി തിരുവേലി കൽപ്പസ്ഥാനത്തെ നേരിട്ടുള്ള വേറെ 6 പത്രാഭിത്വങ്ങളോടൊപ്പം ആ പുതുപ്പള്ളിപ്പള്ളിയിൽ വെച്ചാണെങ്കിലും അവിടെ തന്നെ 10 വാർഷികത്തിൽ 7 തിരുവേലിമാരും സന്നിഹിതരായതുകൊണ്ട് ഒരു പ്രോഗ്രാം ക്രമീകരിച്ചതിലും അവിടെയും തിരുവേലി ആദരിക്കുന്ന കാര്യത്തിൽ എനിക്ക് അവസരം ലഭിച്ചു എന്നുള്ള സന്തോഷമുണ്ട്. എല്ലാവരുടെയും പേരില് അഭിമുഖ തിരുവേലിക്ക് എല്ലാ ആദരവുകളും ഈ മദ്രാസത്തിന്റെ ചുമതലക്കാരനെയും ദീർഘകാല അനുഗ്രഹമായി ഈ മദ്രാസത്തെ നയിക്കുവാൻ എല്ലാ കൃപാവലങ്ങളും ദൈവം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയും ഹൃദയപൂർവ്വം
is a matter of faith.